എന്നെ ഒരു ചവിട്ട എന്റെ പെടലി ഉളുക്കി. വണ്ടി വിടു, ഇറങ്ങ്. മോന് സജി, എല്ലാം എടുത്തല്ലോ അല്ലേ? ബസ് അങ്ങ് പോയിക്കോട്ടെ. മോനെ, ഇത്രയും ദൂരത്താണോ നീ വന്ന് പഠിക്കാൻ പോന്ന്? നിന്നെ കാണാൻ വരണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ. പോട്ടെ മോനെ, അങ്ങേരെ ദേഷ്യം കാണാൻ എനിക്ക് വയ്യ. ഡാ മോനെ, ഇത്രയും നാളും നീ കളിച്ചു ചിരിച്ചു നടന്നു, ഇനിയെങ്കിലും നീ മര്യാദക്ക് പഠിക്കാൻ നോക്കും. അതിനല്ലേ വന്നേക്കുന്നേ. അളിയാ കള്ളം പറയല്ലേ. ഈ കോളേജ് തുടങ്ങിട്ട് ഒരുപാട് വർഷമായി. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പിള്ളേർ പോലും ഇവിടെ പഠിക്കാൻ വരുന്നില്ല. എന്നാൽ നിങ്ങളുടെ മോളാണ് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട് പുരോഗമിക്കാൻ നമ്മളല്ലേ മാതൃകയാവേണ്ടത്. ഒന്ന് എടുത്തു പറഞ്ഞ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡിയാ. അവര് നമ്മുടെ നാടിനൊരു അഭിമാനമല്ലേ. അതുപോലെ നമ്മുടെ മക്കളും പഠിച്ചു വലുതായി ഈ ഗ്രാമത്തിന് പേര് നേടിക്കൊടുത്ത നമുക്കല്ലേ അഭിമാനം. അതെ 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 അതെ. അത് നമ്മളായിട്ട് തടയേണ്ട കാര്യമുണ്ടോ? അബ്സല്യൂട്ട്ലി. അപ്പോ അമ്മയും മോളും കൂടി പഠിക്കാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോ. സാർ, ഗോട്ടി സോഡ ഉണ്ടാവോ? ഇതായാലും മതി. പന്ന രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം ഇങ്ങനെ ഇവിടെ എടുത്ത്. ഭാഗ്യം മൈക്ക് ചോദിച്ചില്ലല്ലോ. നന്ദി നന്ദി. ആയിക്കോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. താങ്ക് യു സർ. വരട്ടെ സാറെ. സോറി സോറി. നിനക്ക് എന്താ കണ്ണ് കണ്ടുകൂടേടാ, നോക്കി വാ. വരൂ അമ്മേ. ഹലോ, ഒരു മിനിറ്റ്. തൂവാല. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളും പോൺസ് പൗഡറാ, ഞാനും പോൺസ് പൗഡറാ. നല്ല പരിമളം. പോൺസ് പോയോ? സജ്ജി സാർ. എന്താ സജ്ജി, തൻ്റെ മീശ എവിടെ? ഉണ്ടല്ലോ സാർ. ഇതില്ലല്ലോ. സോറി സാർ, മാറിയതാ. അമ്മയോട് ഇരിക്കും ഞാനിപ്പോ. കുട്ടിയുടെ പേരെന്താ? സുമതിന്നാ. ഇയാളുടെ പേരെന്താ? മീനാക്ഷി. വീട്ടിൽ ആരൊക്കെയുണ്ട്? അഞ്ചു പേരിലെ ഇളയാളാ ഞാൻ. അതെ, ഒരു സെക്കൻഡ്, ഫോട്ടോ മാറിപ്പോയി. ഇല്ലല്ലോ. പ്ലീസ് അതിലൊന്ന് നോക്ക്. കണ്ടില്ലേ, അതിൽ നിങ്ങൾക്ക് മീശയുണ്ട്. സോറി കേട്ടോ. താങ്ക്സ്. അല്ല, ആ ഫോട്ടോ എടുത്താരാ? എന്തിനാ? നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നേരി കാണാനും നല്ല ഭംഗിയുണ്ട്. ഹലോ, അതെ, ഹലോ, എന്റെ ഫോട്ടോ. സദാശിവൻ, മുഹമ്മദ് അലി, ആൻ്റപ്പൻ, പുരുഷോത്തമൻ, സജി, ജോസഫ് 6. സജി, ജോസഫിനാണ് അന്വേഷിക്കുന്നത്. അതെ, ഞാൻ തന്നെ ജോസഫ്. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വീട് എവിടെയാ മാഷേ? തീക്കോയില്ല. അവിടുന്നാണ് ഇവിടെ വരെ പഠിക്കാൻ വന്നേ. എനിക്ക് കിട്ടിയ മാർക്ക് ചോക്കും ഇവിടെ അല്ലാതെ വേറെ എവിടെ സീറ്റ് കിട്ടാനാ? നാട്ടില്? പുതുപ്പള്ളി. പുതുപ്പള്ളി എവിടെയാ? അല്ല, ഈ കഞ്ഞിക്കുഴിക്കടുത്ത്. കഞ്ഞിക്കുഴിൽ എവിടെയാ? അത് തോട്ടക്കാട് അടുത്തുള്ള. തോട്ടക്കാടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന്? അല്ലല്ല, തോട്ടക്കാട് തന്നെ. അല്ല, അടുത്തടുത്ത് നോക്കി കുറെ സ്ഥലം പറഞ്ഞു, അതുകൊണ്ടാ. വാ എന്റെ ചങ്ങാതി. നിന്നെക്കാട്ടിലും 2 വർഷം സീനിയറാ ഞാൻ. തേർഡ് ഇയർ അറിയാമോ? ആ, കുറച്ച് മര്യാദ ഒക്കെ നല്ലതാ.
തേടിയറാണെന്നോ? നീ കോളേജിലാണ് തേടിയർ, ഞാൻ എയ്റ്റിൽ തേടിയർ, ടെൻത്തിൽ തേടിയർ, പ്ലസ് ടുവിൽ തേടിയർ, അതിനുശേഷമാണ് ഇവിടെ ഫസ്റ്റ് ഇയർ. ഇവിടെ ഉള്ളവരെയൊക്കെ വരട്ടാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ലോ ചേ. ഇനി നീ ഒന്ന് പറഞ്ഞേ, യു സീനിയറാ ഐ സീനിയറാ? സോറി ചേട്ടാ. ചേട്ടാന്നോ? അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റില് അതിരാത്രിക്ക് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ നാണിച്ചിട്ട് വാ ചേട്ടാ, പാല് കുടിക്ക് ചേട്ടാ എന്നൊക്കെ. ആ ചേട്ടനല്ലേ? തുപ്പേണ്ട ആവശ്യം ഒന്നുമില്ല, ഇവിടെ തുപ്പരുത്. നിശ്ചയിക്കുന്നതൊക്കെ എന്റെ കാർന്നോക്കന്മാരോട് ചോദിച്ചിട്ട് വേണം, എനിക്കിപ്പോ ഉടനെ പറ്റില്ല, എനിക്ക് പഠിപ്പാണ് പ്രധാനം. നീ പഠിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല ഒന്നാന്തര ശകുനം, ഇതേ മൂഡിൽ ക്ലാസ്സിലേക്ക് പോയേക്കാം. ആ ഓ, ഇവിടെയാണല്ലേ ക്ലാസ്. ഹലോ, ഇവിടെ ഇരിക്കാം. ഇവിടെ എന്താ കടുവാകളി വല്ലതും നടക്കുന്നു മുമ്പിലിരുന്ന് കാണാൻ? അങ്ങോട്ട് നോക്ക്, ബുദ്ധിമാൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ണാടി വെച്ചത് കാണുമ്പോ അറിയില്ലേ. കണ്ണാടി മാഷെ, ഇവിടെ ഇരുന്നോളൂ. ഇവനൊക്കെ ഏതാ കണ്ടിട്ട് പഠിക്കുന്ന? ഒരു ലക്ഷണവും ഇല്ലല്ലോ. ബസിനകത്ത് ഇഞ്ചിമുട്ടായി ഇഞ്ചിമുട്ടായി എന്നും പറഞ്ഞ് വിളിച്ചു നടക്കുന്നവന്മാരെ പോലെ. ഹായ് നമ്പൂതിരിയാ? അല്ല, അരവിന്ദൻ. ഞാൻ നെറ്റിലെ കുറി കണ്ടു ചോദിച്ചാ. ജാതി എന്തിനാ ചോദിക്കുന്നേ? ഓ അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ. സുഹൃത്തെ, മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ അനിയ? അത് ശരി. അപ്പൊ നിങ്ങൾ പറയില്ലേ? പറയാൻ പാടില്ല. അതെന്താ? അറിയില്ല സുഹൃത്തെ. അറിയില്ലെന്ന്? അറിയില്ലെന്ന് പറയാൻ വേണ്ടി ഒരുപാട് വാ തുറക്കണ്ട കേട്ടാ. എന്റെ പൊന്നെ, ഡയലോഗ് അടിക്ക് മാത്രം ഒരു കുറവില്ല. ഊളൻ. പിന്നെന്തിനാ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്? കണ്ണാടി വെച്ചവന്മാരെല്ലാം എന്താ ബുദ്ധിമാന്മാരാണോ? അതായത് ഈ കണ്ണാടി വെച്ച ഒരു പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്നാൽ അയാളെ ബുദ്ധിമാനാണെന്ന് വല്ല നിയമമുണ്ടോ? ആ പിന്നെ അത് മാത്രം. എടാ ചക്ക, ദിവസവും രാവിലെ രണ്ട് കഷ്ണം വെളുത്തുള്ളി കഴിക്കണം. നല്ല ക്ലാസ്സിന് നല്ലത്. നീ എന്തിനാടാ മൂക്ക് പൊത്തുന്നെ? നാണം കെട്ട നാറി, എന്നിട്ട് പോടാ അവിടുന്ന്. അയ്യോ സുഹൃത്തെ, നമ്മളെ കൊന്ന ഇവൻ അടങ്ങും തോന്നുന്നു. ഗുഡ് മോർണിംഗ് സാറേ. ആ ഇരിക്കേ ഇരിക്കേ. നിങ്ങൾ മൂന്ന് പേരെ എഴുന്നേക്കേ. ഇതുകൊണ്ടാ മുന്നിലിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടോ നിങ്ങൾ? ബാക്കിലുള്ള മൂന്ന് പേരെ എഴുന്നേക്കേ. ചങ്ങാതി, നമ്മളെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? പേരും എല്ലാം ചോദിക്കാനായിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. സാർ, മൈ നെയിം ഈസ് സോമന്റെയും മീനയുടെയും മകൻ അരവിന്ദാക്ഷൻ. അങ്ങനെയാണോ? യെസ്. നിങ്ങൾ മൂന്ന് പേര് മുമ്പിലേക്ക് വാ, നിങ്ങൾ മൂന്ന് പേര് പുറയിലേക്ക് പോ. എടാവേ, നമ്മളോട് മുമ്പോട്ട് വരാൻ പറയാം. കുറച്ചിരുന്നു മിണ്ടായിരിക്കും പോ. ഇവൻ എന്തോ കടിച്ചു തിന്നാൻ വരുന്നത്. എന്താ പറഞ്ഞത്? കടുവ കളി കാണാൻ പോകുന്നല്ലേ? പോയി കാണും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ ചെല്ല്. അല്ല സാർ, ഇതുപോലെ തന്നെ നാളെയും ഞങ്ങളെ അവിടേക്ക് മാറ്റി ഇരുത്തുമല്ലോ അല്ലേ? മൂന്ന് വർഷം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇതേ ബെഞ്ചാണ്. മൂന്ന് വർഷമോ? സ്റ്റുഡൻസ്, ഞാൻ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഇപ്പൊ ബോർഡിൽ എഴുതാൻ പോവാണ്, നോട്ട് ചെയ്തോളൂ. ഡെഫിനേഷൻ ഞാൻ പിന്നെ പറയാം. എഴുതാൻ തുടങ്ങി ഇനി മൂന്ന് വർഷം അയാൾ എഴുതിക്കൊണ്ട് തന്നെ. സാർ, എന്താടി ഇത്ര വൈകി? ബസ് ലേറ്റ് ആയിടെ. ഐഡിയ വർക്കൗട്ടായി. കുറച്ച് പതുക്കെ പറ. ഇയാള് മനസ്സിൽ പറയുന്നത് പുറത്ത് കേൾക്കുന്നുണ്ട്. മാഷെ, നിങ്ങൾ വല്ലതും കേട്ടായിരുന്ന? നാ ചെവി കേൾക്കില്ലെന്ന് തോന്നുന്നു. പൊട്ടനാ പൊട്ടനാ. ഇത് കേട്ടു.
റെസ്പെക്ട് പ്രധാനം. അങ്ങോട്ട് നോക്കിയട്ടെ. എന്താടാ ചെയ്തേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പറയടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഡാ, ഒരു ചായ കുടിക്കാൻ എത്ര ദൂരോടെ നടക്കുന്നത് കണ്ടില്ലേ? കിലോമീറ്റർ നടന്നിട്ട് ഒരു ചായക്കട പോലും കാണുന്നുണ്ടോ നോക്ക്. ഡാ നിക്ക്, ഇയാളോടൊന്ന് ചോദിക്കാം. അലേട്ടാ, പുളിയമ്മലക്ക് ഇനി എത്ര ദൂരം വരും ഇവിടുന്ന്? അതെന്നെ ഒരുപാട് ദൂരമുണ്ട്. ആ, ഒന്ന് നോക്കി പറയട്ടാ. എന്തോ നോക്കിട്ട് തന്നെ പറഞ്ഞത്. പോടാ, നന്നായിട്ട് നോക്കി തന്നെ പറയുന്നപ്പാടാ. അങ്ങനെ മയിൽക്കുറ്റി നോക്കിയാടാ പറഞ്ഞത്. അതിൽ തന്നെ നോക്കിയത്? അതേടാ, മയിൽക്കുറ്റി അല്ല മൈക്ക്. എന്നാ എന്റെ അളിയാ, ഇവിടത്തുകാരോട് ആവശ്യമില്ലാതെ സംസാരിച്ച വിവരം അറിയുന്നു മനസ്സിലായി. ശരിയാടാ പറഞ്ഞത്. എന്തുവാടാ അവന്റെ പുറകെ പോയി നമുക്ക് അങ്ങോട്ട് പോവാം. വഴി അവസാനിച്ച് പോയില്ലടാ, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടെന്താ വന്നതുകൊണ്ട് ഒരു കസവും കൊണ്ട് കിട്ടി. എങ്ങനെയാണ് ഇതൊക്കെ? ഇതൊക്കെ എന്ത് ചോദ്യടാ? എത്ര കളി കണ്ടവനാടാ ഞാൻ, അതിലൊന്നാ ഇത്. ജോസഫേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലടാ. നിന്റെ അടുത്ത് ഞാൻ പറയാറില്ലേ എന്റെ കൂടെ പഠിക്കുന്ന ദേവ്യാനെ കുറിച്ച്, അവളിന്ന് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നീ കുടിച്ച ചായടാ പോയ. ഓസി കുടിച്ച എങ്ങനെ തിരിച്ചറിയുന്നെ? കാശ് കൊടുത്ത ദൈവനല്ലേ. നീ എന്നാ കളിയാക്കുവാ ആണെങ്കിൽ. ചേച്ചി ഇവിടെ വെച്ചൊന്നും പറയണ്ട ചേച്ചി, പ്രശ്നമായാലോ? അതൊന്നും പ്രശ്നമില്ലടി, ഇപ്പൊ ചോദിച്ചില്ലെങ്കിലാ പ്രശ്നമാവാൻ പോകുന്നെ. വേണ്ട ചേച്ചി, വാ. അയ്യോ വേണ്ട ചേച്ചി, ഒരു മിനിറ്റ്. അല്ല, ഇതാര്? എന്തു പറ്റി? അത് ഫോട്ടോ. ഏത് ഫോട്ടോ? എന്റെ ഫോട്ടോ. അത് ഞാനന്ന് തന്നില്ലേ? തന്നു, പക്ഷെ കവറിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല.
എന്താ ഇതൊക്കെ? ഇല്ലെന്നേ, വീട്ടിൽ ചെന്ന് നോക്കി, ഫോട്ടോ ഉണ്ടായില്ല. എന്താ എന്നെ സംശയം? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്നെ സംശയിച്ചു. എന്നെ ആര് സംശയിച്ചാലും എനിക്കിഷ്ടമല്ല. ഇതുപോലെ 100 രൂപ വീട്ടിൽ കാണാതെ വിട്ട് എൻ്റെ അച്ഛൻ എന്നെ സംശയിച്ചു. അതിലെന്താ തെറ്റ്? അന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ചില്ല. അറിയോ, ഒരു വക കഴിച്ചതുമില്ല. കാശ് വെച്ചവൻ ഹോട്ടലിൽ പോയി നല്ല കേട്ടിട്ടുണ്ടോ? ഞാൻ നല്ല കലിപ്പിൽ. ഇയാൾ എന്നെ എന്തായാലും സംശയിച്ചില്ലേ. ഒരു മിനിറ്റ്. എന്നാ ഇനി തന്നില്ലെന്ന് വേണ്ട. ധൃതി വെക്കാതെ, ഇത് എന്റെ ഫോട്ടോയാ. നിങ്ങളുടെ ഫോട്ടോ എന്ന് ഞാൻ തിരിച്ചു തരുന്നു, അതുവരെ ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേര്. കുഴപ്പമില്ലല്ലോ. ഹലോ, എന്നാ ഞാനെന്ന് പറയട്ടെ, നിങ്ങളെ പോലെ നടുറോഡി വെച്ച് ഞാൻ ചോദിക്കില്ല. എന്തായാലും വെച്ചോളൂ, വാടാ. ഈ ഫോട്ടോ എനിക്ക്. ഫോട്ടോ സൂക്ഷിക്കണേ. സാറെ, ജോസഫിനോട് ടെലിഗ്രാം ഉണ്ട്. ജോസഫേ, ആ ശരി എന്നാ. ജോസഫേ, എന്ത് ടെലിഗ്രാമാ? ആരാ അയച്ചേ? അറിയില്ല, നാട്ടിൽ നിന്ന് അമ്മാവൻ അയച്ചതാ. ഞാൻ പോയിട്ട് വരാം. ഞാനും വരാം കൂടെ. അത് വേണ്ട, ഞാൻ പോയിട്ട് വരാം. പോകാനുള്ള കാശൊക്കെ ഉണ്ടോ? ആ കയ്യിലുണ്ടോ? നിക്ക്, ഇത് വെച്ചോ. എന്നാ ഇതിരിക്കട്ടെ, ഇരിക്കട്ടടാ. എടാ പോയിട്ട് എന്താണെങ്കിൽ വിളിക്കണേ, ഫോൺ ചെയ്യണേ. ഞാൻ എന്നാ പോയിട്ട് വരാം. ശരിയടാ. എന്നെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞ് മോനെ, ചെറുക്കൻ ഇങ്ങോട്ടൊന്ന് നോക്കാം. കഴിഞ്ഞു സിൽക്കിന് ഇതുവരെ കണ്ടില്ലല്ലോ, എന്നാ പരിപാടി? ഇടവേള കഴിഞ്ഞ് സിൽക്ക് വന്നെങ്കിലോ? രസമൊക്കെ ഉണ്ടായിട്ട് കൈയും ചുരുട്ടി വെച്ച് ചുമ്മാ കിടന്ന് ഉറങ്ങാം. കക്കൂസ് ഇതാ കുനിഞ്ഞ അവിടെ ഇരിക്കുന്നു. മൂത്രം ഒഴിക്കണ അയാടെ തലയിലോട്ട് ഒഴിക്കല്ലേ, തന്റെ മുഖത്ത് തെറിക്കാതെ പറ്റൂ. വട വട വട, പടം തുടങ്ങാറ വേഗം. എനിക്ക് ബോണ്ട വാങ്ങിച്ചേരാന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോ വാങ്ങിച്ചേരാന്ന് പറഞ്ഞാ. ഞാൻ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നീ എനിക്ക് ബോണ്ട വാങ്ങിച്ചേരാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാന്ന് പറഞ്ഞില്ലല്ലോ. അടുത്ത പടം വരട്ടെ, അപ്പൊ ഞാൻ വാങ്ങിച്ചേരാ. കാശില്ല, കൈയെടുക്ക് കൈയെടുക്ക് കൈയെടുക്ക്. ബോണ്ടയ്ക്ക് വേണ്ടി മനുഷ്യന്റെ രോമം വലിച്ചു പറിക്കുന്നോടെ. അയ്യേ, വാടാ അരവിന്ദ. എന്തൊരാർത്തി ആ എന്താ ചെയ്തേ? സിനിമ കാണാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ ഇവിടുത്തെ അമ്പലത്തില് തൊഴാൻ വേണ്ടി വന്നതാ. എന്തടാ വേലി കിടക്കണ പാമ്പിനെടുത്ത് അരയിൽ ചുറ്റാൻ പോണോ? നല്ല ദിവസം വഴിപാടെന്നൊക്കെ പറഞ്ഞ് എന്തിനാടാ സജി വിളിച്ചോണ്ട് പോയത്? തൊഴാൻ വേണ്ടി കൊണ്ടുപോയതാ സെയ്തേ. അവൻ വരുന്നില്ല എന്നോട് പറഞ്ഞത്, ഞാനാ നിർബന്ധിച്ച് കൊണ്ടുപോയത്. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാ ചത്തു? ഇനി ഇതുപോലെ അങ്ങനെ നീ വിളിച്ചോണ്ട് പോയാ കുത്തി കുടലെടുക്കും ഞാൻ പറഞ്ഞേക്കാം. എന്നെ കുറിച്ച് അറിയാലോ ഒന്നുകളിഞ്ഞ. അരവിന്ദ, എന്ത് പറ്റി? എടാ എന്താടാ, എന്താ പറ്റി? എഴുന്നേക്കടാ അരവിന്ദ. അരവിന്ദ എന്താടാ? ആ
പിന്നെ ഞാൻ തട്ടു. എന്റെ അടുത്താണ് നിന്റെ കളി. ചേച്ചി വേഗം വാ, ദേ വൈകിയ പ്രസാദം തീരുവേ. ചേച്ചി 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 എന്താ മിനുഷ്യ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഞാൻ എന്റെ ജീവനേക്കാളും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇതിനാണ് പുറകെ നടന്നത്. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. നീ സംസാരിച്ചപ്പോ ഞാനും സംസാരിച്ചേ ഉള്ളൂ എന്ന് കരുതി നീ വിളിച്ചോടനെ ഞാൻ കൂടെ വരുമെന്ന് വിചാരിച്ചോ? ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഇനി എന്നോട് സംസാരിക്കാൻ വരരുത്. എന്താ വേണ്ടെന്ന? നമ്മൾ രണ്ടുപേരും പ്ലസ് ടു പഠിക്കുമ്പോ നിന്റെ പുറകെ ഒരുത്ത് നടക്കില്ലേ മുട്ടക്കട രാജേന്ദ്രൻ, അവനെ തല്ലിയതാരാ? ഞാനാ. ഞാനിപ്പോ ഈ കോളേജിൽ ചേർന്ന് പഠിക്കുന്നത് എന്തിനാ? നിന്നെ കാണാൻ വേണ്ടിട്ട്. എന്നെ തേച്ചിട്ട് വേറെ അവന്റെയെങ്കിലും കൂടെ നടന്ന നിന്നെ അവനെയും പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. അമ്പലത്തിൽ വെച്ച് പറഞ്ഞ കാലിൽ ചെരുപ്പ് കാണില്ലെന്ന് വിചാരിച്ചോ? കൂടെ പഠിക്കുന്നവനായതുകൊണ്ടോ? ഓർത്തോ മോറു. ഒരു കാര്യം കേട്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ അവരൊന്നും പറയില്ല, വെട്ടിക്കൊല്ലേ ഉള്ളൂ. മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്നു, നമുക്ക് പോവാൻ ചേച്ചി. അവൻ ആണത്തുള്ളവനായിരുന്നെങ്കിൽ എന്നെ അടിക്കണമായിരുന്നു, അല്ലാത്ത അരവിന്ദനെ അല്ല അടിക്കണ്ടേ. കോളേജ് കഴിഞ്ഞ് അവൻ വെളിയിൽ വരട്ടെ, അവൻ്റെ മോന്തി അടിക്കാൻ ശരിക്കും പറ്റും. ഫസ്റ്റ് ഇയർ കെമിസ്ട്രി ക്ലാസ് എവിടെടാ? നേരെ പോയി ലെഫ്റ്റ് എടുത്ത് മുകളിൽ. അവിടെ ആരെ കാണണ്ടേ? എന്താ വന്നിട്ട് പറയടാ. ഇലക്ട്രോ ന്യൂട്രോ വാട്ട് ദ റിയാക്ഷൻ ഡെഫിനേഷൻ കറക്റ്റായിട്ട് എഴുതണം. സാറേ എന്താ വേണ്ടേ? സയ്യിദിനൊന്ന് കാണണം. നിങ്ങളൊക്കെ ആരാ? അവന്റെ സ്വന്തക്കാരാ. സയ്യിദേ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്ന ആരാ നോക്കി. ആരാ? എന്താ വേണ്ടേ? ചേട്ടാ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു, ബാത്റൂം എവിടാന്നൊന്ന് ചോദിച്ചു. നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. നീ വാ നമുക്കൊന്ന് മൂത്രം ഒഴിച്ചിട്ട് സംസാരിക്കാം. എന്തിനാ വാതിലടക്കുന്നത്? എന്തിനാ ചാരി എന്നെ ചോർത്തറ? മൂത്രം ഒഴിക്കണമെന്ന് തോന്നി, അപ്പം മൂത്രം ഒഴിച്ചേക്കണം ചേട്ടാ, അല്ലേ പ്രശ്നമാകും. ഡാളിയാ ജോസഫ് കണ്ടുണ്ട്. എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ, റൂമിലുണ്ട്. നീ എപ്പോഴാ വന്നേ? നിന്നോട് ചെന്നുടനെ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ, പോയിട്ടൊന്ന് വിളിച്ചു പോലും ഇല്ല. നാട്ടിലെന്തുണ്ട് വിശേഷം? അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്ന? Mm-hmm.
എന്തു പറ്റിടാ ജോസഫേ? അമ്മ 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 മരിച്ചു വേടാ. ജോസഫ് എങ്ങനെയാണ് മരിച്ചത്? ഞാൻ പോവട. നീ ഇപ്പൊ എങ്ങോട്ട് പോവാന? ഞാൻ പോവട. അമ്മയാണ് എന്നെ ഇത്ര നാൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. അമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ പഠിക്കുന്നത്? ഞാൻ പോവട. എന്തിനാടാ ഇങ്ങനൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നും പറയാതെടാ. എനിക്ക് അച്ഛനും അമ്മയുണ്ട്. എന്നെ കാണുന്ന പോലെ തന്നെ നിന്നെയും കണ്ടോളൂ. അവർക്ക് ഇനിയൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവനെ പഠിക്കാൻ വിടാതിരിക്കോ? കരയാതെടാ. നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ നോക്ക്, നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ നീ നന്നായിട്ട് പഠിക്കണവടാ. കരയാതെ ജോസഫേ. എടാ ജോസഫേ, കരയാതെടാ. കരയാ. അതെ, സജി എവിടെ ഉള്ളത്? ടെറസിന്റെ മേലിൽ ഉറങ്ങുക. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ നാറി ഉറക്കപ്പിച്ച പറഞ്ഞാ തോന്നുന്നു. ഇനി ഒരു വിശദീകരണം എന്നോട് പറയേണ്ട ആവശ്യമില്ല. റൗഡികളെയും കൂട്ടി ഹോസ്റ്റലിൽ പോയി നീ എപ്പോ അവരുമായി അടിയുണ്ടാക്കിയോ അതിനുശേഷവും ഞാൻ നിന്നിവിടെ പഠിപ്പിച്ച ഈ കോളേജിലെ കുട്ടികളെ ഞാൻ നശിപ്പിക്കുന്നതിന് തുല്യ. സാർ ഉടനെ ടി സി കൊടുത്തുവിടെ. ഓക്കേ സാർ. നിങ്ങളാണെ വാർഡനെ വിവരം അറിയിക്കാതെ അവരുമായി വഴക്കുണ്ടാക്കിയിരിക്കുന്നു റൗഡികളെ പോലെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പേരൻസിനോട് ആരും ഉത്തരം പറയും? പേരൻസിന്റെ കാര്യം വിട്, നമ്മുടെ കോളേജിനൊരു പേരില്ലേ? അതെ, എത്രയും പെട്ടെന്ന് ഈ രണ്ടുപേരെയും ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിടേ. ഓക്കേ സാർ. ഈ കോളേജിൽ ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് പഠിക്കാൻ വന്നേ. ഇത് നിങ്ങൾ ആദ്യം ആലോചിച്ചിരിക്കണം. രണ്ടുപേരും മുഴപ്പാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്ക്, ഇല്ലെങ്കിൽ ടി സി വാങ്ങി കോളേജിൽ നിന്ന് പുറത്തു പോ. ഇത്ര നാൾ ഒരുപോലെ കഴിഞ്ഞിട്ട് നിങ്ങളെ വിട്ട് പിരിയുന്ന കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമം. സ്വന്തം അച്ഛനെ അമ്മയെ വരെ വേണമെങ്കിൽ പിരിഞ്ഞിരിക്കാം, പക്ഷേ നിങ്ങളെയൊക്കെ വിട്ട് പിരിയുന്ന കാര്യം ഓർക്കുമ്പോൾ എന്താ പറയണ്ടത്? എങ്ങനെ പറയേണ്ടത്? നെഞ്ച് പൊട്ടുന്ന പോലെയുണ്ട്. സജി കൂട്ടുകാരനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് അഭിമാനം തോന്നണ എനിക്ക്. ചങ്ങാതി പൊട്ടങ്ങണാരാ മരമണ്ട. സഹിക്കാൻ പറ്റുന്നില്ല അളിയ, അതുകൊണ്ടാ കഴുത കരയുന്ന പോലെ ഞാനങ്ങ് കരഞ്ഞത്. അത് പോട്ടെ, ഇന്ന് രാത്രി എവിടെ കിടക്കാൻ പോകും? നടു റോഡിൽ തന്നെ. ഏ എന്തിനാടാ നടു റോഡില്? നമ്മുടെ ചങ്ങാതി ഇവിടെ ഉള്ളപ്പോ അവന്റെ വീട്ടിൽ താമസിക്കുന്നു, പഠിക്കുന്നു, ഒരുമിച്ച് കോളേജിൽ പോന്നു. ആ ആരാളിയാ പുതിയ ആളെ?
സിൽക്കിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന യുവമാരെ എന്റെ വീട്ടിൽ കയറ്റി കിടത്തിയ എന്റെ അനിയത്തിയുടെ അവസ്ഥ. ഒന്നും രണ്ട് രണ്ടുപേരും ഒന്ന് ഒന്ന് തിരിച്ച് ഒന്നുകൂടി രണ്ടുപേരും ഒന്ന് തിരിക്ക് സ്മൈൽ സ്മൈൽ പ്ലീസ്. ഒന്നും രണ്ട് എന്റെ അമ്മേ, അതെ ഇതൊന്നും ഇതൊന്നും ശരിയാവില്ല ശരിയാവില്ല. എന്റെ വീട്ടിൽ എന്നെ പോലെ ഒരു അനിയത്തി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ അനിയത്തിന്റെ മുഖം എങ്ങനെയായിരിക്കും? ചുമ്മാരിടാ, അവന്റെ പെങ്ങൾ നമ്മുടെ പെങ്ങളെ പോലല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ? ഇപ്പൊ എന്താ നിങ്ങക്ക് വീട് വേണം, അത്രയല്ലേ ഉള്ളൂ? അതെ കൂട്ടുകാരാ, ഈ അരവിന്ദാക്ഷൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പുളിയമ്മലയിൽ തുറക്കാത്ത ഏത് കഥകും തുറക്കുമെടാ മകനെ. തട്ടിപ്പോയ ഞാൻ സമാധാനം പറയണ്ടേ? അത്രേ ഉള്ളൂ, ഒരു മിനിറ്റ് പോലും വൈകൂല. കറക്റ്റ്. അല്ലളിയ, അക്കാലത്തൊക്കെ സുഖ ജീവിതമായിരുന്നില്ല ഇവിടെ, ഇനി നമുക്ക് ജീവിക്കണം. അത് നടക്കോ? ആ ഹലോ, എന്താ ഇങ്ങ വന്നേ? അരവിന്ദൻ വന്ന് എൻ്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീട് ശരിയാക്കി തന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അന്ന് കാണിച്ച തോന്നിവാസത്തിനുണ്ടല്ലോ. എന്തൊക്കെയായി പറയുന്നേ ജോസഫേ? ഇവൻ എന്തൊക്കെയായി പറയുന്നേ? എന്താ മനസ്സിലായില്ല? അന്ന് കയറ് പൊട്ടിച്ച് നിങ്ങളെ മൂന്ന് പേരെ ഓടിച്ചിട്ട് കുത്താൻ വന്ന ആ അമ്പലക്കാളയെ പിടിച്ചു കെട്ടിയത് ഞാനാ. ഓ അത് ശരി. അപ്പോ നീ അല്ല മരിക്കത് അല്ലേ? ഇല്ല, അവനായിരുന്നു. വൈക്കോലെടുക്കാൻ പോയ ആ സമയം കൊണ്ട് കൊമ്പിൽ കെട്ടിയിരുന്ന കസവും കൊണ്ട് എടുത്ത് വന്നുകൊണ്ടൊരു മുണ്ടെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് പൊങ്ങച്ചൊടിച്ച് പോകുന്നുണ്ട്. അന്നേ ഞാൻ ഈ സത്യം തുറന്ന് പറയണ്ടായിരുന്നു. എന്തായാലും ഇവിടെ താമസിക്കാൻ വന്നു. ഇനി ഈ പൊങ്ങച്ചൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് ജീവിക്കാൻ കേട്ടല്ലോ. ചേട്ടൻ പോയട്ടെ, കാളയെ മരിക്കാൻ വന്നിരിക്കുന്നു സായിപ്പ്. എന്തിനാടാ ഇങ്ങനൊരു തരികട പരിപാടി കാണിച്ചേ? വിടറാ നിക്ക്. അതങ്ങനെയാടാ, ചിലതൊക്കെ റെഡിയാവും ചിലതൊന്നും റെഡിയാവത്തില്ല. നമ്മൾ മുണ്ട് പറിച്ചു, അവനാ കാളയെ പിടിച്ചു കിട്ടി. നമ്മളല്ല സാറേ, നീ. തേക്കിന്റെ ജനലാണെന്നോ തോന്നുന്നത്. എങ്ങനെ? എന്റെ അച്ഛൻ ഒതുങ്ങിയാൽ ഇവൻ ഒതുങ്ങുന്ന ലക്ഷണമില്ല. ഇതിനെന്നല്ലത് വല്ല കയറെടുത്ത് തൂങ്ങിച്ചാ വന്നോ? അവളോട് പോയി പണി നോക്കാൻ പറ. വെറുതെ കുളിക്കാൻ വന്നുണ്ടെങ്കിൽ കുളിക്കാതെ പന്തയം വെച്ചോണ്ടിരിക്കുന്നു. കമലമ്മയാണോ? എന്താ ഇങ്ങോട്ട് ആരെങ്കിലും ചോദിച്ചോ? അതെ, പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ നിങ്ങളോട് ആരാ വരാൻ പറഞ്ഞേ? നിങ്ങളോട് ആരാ ആണുങ്ങൾ കുളിക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങിവരാൻ പറഞ്ഞേ? എന്താ നിങ്ങൾ കളിയാക്കുവാ? ഞങ്ങളുടെ കടവിൽ കുളിക്കാൻ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നു? നിങ്ങൾ ആദ്യം അങ്ങോട്ട് മാറിന്നേ, എനിക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് പോണം. മാറ്. എന്താ നല്ല ചൂടാണല്ലോ. എന്തെന്നാ? അല്ല, ഈ വെള്ളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ വിവരം അറിഞ്ഞു. നല്ല പളങ്ക് പോലെ ഉണ്ട്. എന്നാ പറഞ്ഞേ? അല്ല, ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ല, എത്ര നേരം തേച്ചു വിളിക്കുന്നേ? നോക്കിയേ, പച്ചവെള്ളല്ല മഞ്ഞവെള്ളോ? ആയിക്കോട്ടെ.
എന്തായാലും ഞാൻ കുളിച്ചു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ നിങ്ങൾ കുളിച്ചോളൂ. അപ്പോൾ ഇതാണ് വീട്, അതും കണ്ടുപിടിച്ചു. ഇന്നലെ ആയിരുന്നു ഈ ഭാഗത്ത് വീട് വല്ലതും വാടകയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഡാ സാബുമോനെ, നിന്റെ വീടായിരുന്നു ഇത്? നീ ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ, കാലക്കം വീടാണല്ലോ. എന്താടാ വീട്ടിൽ വന്നവരെ അകത്തോട്ട് ക്ഷണിക്കത്തൊന്നുമില്ല. വേറൊന്നുമല്ല, സൈക്കിള്, വെള്ളം, കൊടം, ചെയിന് തെറ്റിപ്പോയി. നല്ല കാലം, അവൾ കണ്ടില്ല. ഒരു പക്ഷേ ഇനി ഇവൻ എന്നെ മനസ്സിലായില്ലേ, മറന്നായിരിക്കും. ഛേ, ഇത്ര നാണം കിട്ടിയിട്ടില്ല. വന്ന് വന്ന് ഇവനെ ഒന്ന് സഹിക്കാൻ പറ്റാതായി. ഇനി ഇവളെ സ്റ്റെപ്പിലിരുന്ന് പഠിക്കാൻ സമ്മതിക്കരുത്. എന്റെ മേ, അമ്മേ, തന്നെയാ ചേട്ടാ, ഇവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നു. അതെ, പേര് ജോസഫ്, നാട് തീക്കോയി, പുളിയമല കോളേജിലെ പഠിക്കുന്നത്. നമ്മുടെ ചെട്ടിയാരുടെ വീടില്ല, അവിടെയാ താമസിക്കുന്നത്. താമസം പഠിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ആ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്ക. ആഴ്ചയിലൊരിക്കലെ ടി വിയിലൊന്ന് പാട്ട് കാണാൻ വരുന്നത്, അതും കാണിക്കാതെ മുന്നിൽ കയറി നിന്നോളും. പ്രകാശം മാളിക തണിയും പ്രതീക്ഷാതാഴരയോളം ഗലങ്ങൾ താളം ചൊല്ലും കാത്തിൻ തങ്കത്തേരിൽ ചീത തങ്കത്തേ. ഈശോയെ കാത്തോളണേ, ഈശോയെ കാത്തോളണേ, തൊള്ളേ ഭഗവാൻ. നിന്നെ എങ്ങനെ ഓടിക്കുന്നെന്ന് കണ്ടിപ്പോ. മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല. നാശം. ഹലോ, എന്താ ഗേൾസിന്റെ ഇവിടെ കാര്യം?
മീനാക്ഷി ഒന്ന് കാണണം. ഫസ്റ്റ് ഇയർ ഗേൾസ് എല്ലാം NSS ക്യാമ്പിൽ പോയിരിക്കുവോ? നേമത്തുള്ള ശിവന്റെ അമ്പലത്തില്. അതെ, ഒന്ന് നിന്നേ. എന്താ പതിവില്ലാതെ ഇവിടെ? എന്താ ഇപ്പൊ മീനാക്ഷിയുടെ വീടിന്റെ അവിടെയാണല്ലോ സൈക്കിളിൽ കറക്കം. അവിടെ എത്തുമ്പോ മാത്രം ഇങ്ങനെ സൈക്കിളിൽ ചെയിൻ പൊട്ടി പോകുന്നത്. അവള് അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് സൈക്കിള് നന്നാക്കണ കട മുമ്പിൽ തുടങ്ങാനായിട്ട്. ചുമ്മാ തമാശ പറയല്ലേ, അവിടെ നടന്ന കാര്യം തനിക്കറിയോ? ദേവ്യാനി, അത് ശരി, എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ പറയൂ. അല്ല, ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നേ. എന്നാ ഞാൻ അങ്ങ് പോയേക്കാം. നന്നായി, ഡി നിക്കടി. ആ എന്താ പറ? അന്ന് ശരിക്കും സൈക്കിൾ ചെയിൻ തെറ്റിയതാ. തന്റെ വീട് അവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ തന്നെ ലൈൻ അടിക്കാൻ വന്ന അല്ല. അതങ്ങനെയല്ലേ വരൂ. എന്താ പറഞ്ഞ? തന്നെ ലൈൻ അടിക്കാൻ വന്ന അല്ലെന്ന്. എന്താ ഇഷ്ടായില്ലേ? ഒരുപാട് ഇഷ്ട. എന്നാ ഞാനിനി അതുവഴി വരുമ്പോ ചൂലുമായിട്ട് നിക്കില്ലെന്ന് അനിയനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ചേച്ചി ഈ വഴി കൂടെ പോ. ബെല്ലടിക്ക ചേച്ചി. എന്തിനാടി പോയേച്ചി? അറിയില്ലേ കുഴിയേച്ചി പിടിച്ചിരുന്നോളേ. ആ ശരി. എനിക്കിഷ്ടായി, നിനക്കിഷ്ടായോ? എന്തിനാ പിടിച്ചിരിക്കണേ? ഒന്നില്ലേച്ചി. എന്തടി കയ്യില്? ഒന്നില്ലേച്ചി. എന്താ ഓടിക്കൊണ്ടിരുന്ന വണ്ടി നിന്നേ? എന്താടി അത്? ചോദിച്ച കേട്ടില്ലേ? ഒന്നില്ലേച്ചി. നോക്കട്ടെ എന്താന്ന്. ഇങ്ങ താടി, താ. നീ ഇപ്പൊ തരുന്നുണ്ടോ ഇല്ലയോ അത് ഇങ്ങോട്ട് താടി. ലവ് ലെറ്റർ അല്ലേ ഇത്? അല്ലേച്ചി. ആരാ അവനല്ലേ തന്നത്? വേറെ വഴി വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അതും ബെല്ലടിച്ച് വരാൻ ഇത് വഴി അല്ലേ? മാറി നിക്കടി, ഞാൻ കാണിച്ചു കൊടുക്കാം. ചേച്ചി വേണ്ട, ചേച്ചി വേണ്ട. വാടി ഇങ്ങോട്ട്. അയ്യോ, വണ്ടി ഇങ്ങോട്ട് വരുന്നേ. പഠിക്കാൻ വന്ന മര്യാദക്ക് പഠിച്ചിട്ട് വീട്ടിലോട്ട് പോണം, മടി കൊള്ളാതെ. ഈ നാടിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ? അതാ ഇങ്ങനെ. വാടി പോവാ, വാടി ഇങ്ങോട്ട്. അതിനസൂഖിയ കുശുംബി. നമ്മള് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണം കേട്ടോ. എടി എന്താടി അവിടെ കിടാരെ പറയുന്നത്? കൂടെ താഴെ പോയതാ ചേച്ചി. കൂടെ നീയും വീഴാതെ സൂക്ഷിച്ചോ. അതിന്റെ അസൂയുണ്ടല്ലേ, അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ എനിക്കെന്താ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. നമുക്കൊരു സിനിമയ്ക്ക് പോയാലെന്താ? ഒറ്റയ്ക്കോ?
അല്ല, നമ്മൾ രണ്ടാളും ചേർന്ന് കയ്യെ തൊടുമ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഒരു ഉമ്മ ചോദിച്ചാലോ? ഉമ്മയോ? അയ്യോ, ഞാൻ പോവാ. മീനാക്ഷി, മീനാക്ഷി, എന്താ ഇയാള് നിന്നെ? കൂടെ വരാൻ പോവാ? അയ്യോ, വെള്ളിച്ചന്റെ വണ്ടിയാ വരുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട് തീർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് ഇനി പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, പോയിക്കോളാം പറഞ്ഞില്ലേ. എന്താ മോളെ? വെള്ളിച്ച, നീ എന്താ ഇത്ര താമസിച്ചു വരുന്നത്? പ്രാക്ടിക്കൽ ഇപ്പോഴാ തീർന്ന്. ശരി ശരി, വേഗം വീട്ടിൽ പോകാൻ നോക്ക്, നിന്നെ വീട്ടിൽ തിരക്കുന്നുണ്ട്. കണ്ണാടി നേരെ വെക്ക്. നിർത്തണ വണ്ടി. കൺമുന്നിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഇതിനാണോ ചേച്ചി കോളേജ് വിടുന്നത്? ഇങ്ങനെ വരുമെന്ന് കണ്ടു തന്നെ ഞാൻ പറഞ്ഞു ഈ കഴുതയെ പഠിപ്പിക്കാൻ വിടണ്ടെന്ന്. കേട്ടോ ഇവള്, കേട്ടോ? നിൽക്കില്ലേ, അല്ലെങ്കിൽ തന്നെ ഒന്നിനെ പത്തായിട്ട് പെരുപ്പിച്ചു പറയും നമ്മുടെ നാട്ടുകാർ. ദൈവാധീനം കൊണ്ടോ ചേട്ടൻ കണ്ടത്? വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അയ്യേ, ഊതി പെരുപ്പിച്ച് നിങ്ങൾ തന്നെ ഇപ്പൊ നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിക്കും തോന്നുന്നല്ല. അതൊന്നുമല്ല കാര്യം. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കാൻ പോയിരിക്കുക. സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നാണക്കേട് നമുക്കല്ലേ? കണ്ണോണ്ട് കാണുന്നതും കാതോണ്ട് കേൾക്കുന്നതൊന്നും സത്യമായിരിക്കണമെന്നില്ല. വഴിക്ക് വെച്ച് വല്യച്ഛനെ കണ്ടു എന്ന് വന്ന പാടെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. എന്തോ പഠിക്കുന്ന കാര്യത്തെ പറ്റി ആ പയ്യനോട് സംസാരിച്ചത്. ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. നമ്മുടെ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ശരി ഏട്ടാ. ആ ചെക്കനെ പിടിച്ച് നാല് പെടപെടച്ച് വിട്ടാലോ? വേണ്ടടാ, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്. ആ വരട്ടെ. ആ പോയിട്ട്. എന്താ പോട്ടെ. ആ ശരി. അവര് പറഞ്ഞതെല്ലാം നുണയാടാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? എന്റെ കണ്ണെന്താ പൊട്ടക്കണ്ണോ? ഇനി അവര് രണ്ടുപേരെയും എവിടെയെങ്കിലും വെച്ച് കണ്ട അവിടെ വെച്ച് തീർത്തേക്ക്. എടാ പറയാൻ പറയാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേ കൂട്ടിക്കൊണ്ട് പോന്നെ? എടാ തൊഴുതിട്ട് വരാൻ. എടാ സമയം, എടാ പടം തുടങ്ങും. എന്റെടാ ഇന്ന് വിശേഷ പൂജയുണ്ട്, ഞാൻ അങ്ങ് മറന്നു പോയതാ. എന്റെ അമ്മ ശാന്തിയോട് ചോദിക്കും ഞാൻ ഇവിടെ വന്നില്ലയോന്ന്. രണ്ടേ രണ്ട് മിനിറ്റ് പൂജാരി ഞാനൊന്ന് മുഖം കാണിച്ചിട്ട് ഓടി വരാം. എനിക്ക് വരുന്ന ദേഷ്യത്തിൽ കഴുത്ത് പിടിക്കാതെ. നീ എന്ത് ചെയ്താലും എനിക്ക് നല്ലതിന് വേണ്ടി ചെയ്യുള്ളെന്ന് എനിക്കറിയാം. അത് ഞാൻ ചെയ്യുന്നതല്ല, ഈശ്വരനാണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്. അറിയാമോ? വാ, ആദ്യം ഗണപതിയെ തൊട്ട് വണങ്ങാം. വിനായകനെ വിഘ്നേശ്വരനെ കാത്തുകൊള്ളണമെവും സർവഘ്നകരൻ ദൈവം സർവഘ്ന ഊർജിതം സർവസിദ്ധി പ്രദാകാരം അന്ദേഹം ഗണനായകം യഥോവിധവാചോപിക്കുന്നു. ഇങ്ങോട്ട് നോക്കി തൊഴടാ.
ഏതോ വേദവാചോ വികണ്ട മനോബീ സദാ നേതിയേതിനാകണ നീ പരബ്രഹ്മരൂപം ചിദാനന്ദഭൂതം നമാമീശം ഭജാമേം ഗണേശ. ഭഗവാനെ കാത്തുകൊള്ളണേ, വിനായകനെ രക്ഷിക്കണേ, ഇവനും എൻ്റെ കൂട്ടുകാരനും നല്ലൊരു ബുദ്ധി കൊടുക്കണമേ, അവനും വിചാരിക്കുന്നതെല്ലാം നടക്കണമേ. ഇവൻ എവിടെ പോയി? അവളുടെ അച്ഛൻ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാണടാ. ഈ വിഷയം എടാ കാതിലെത്തിയാ, കണ്ടം തുണ്ടം വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും എന്നെ. വിട്ടുകളാളിയാ, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പം നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവയ്ക്കും. നീ എന്റെ കൂടെ ഉള്ളതാ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. എന്താടാ ഇങ്ങനെ അളിയാ പുളിയാ തന്നെ എന്നെ വിളിച്ച് സൂചിപ്പിക്കല്ലേ. കൈ കൂപ്പി ഞാൻ പറയാ, ഒരു സ്നേഹവും വേണ്ട, മണ്ണാൻ കട്ടയും വേണ്ട, എന്നെ വിട്ടേക്ക്. എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി കൂടെ പാടെ പാടം തുടങ്ങാറായി. എന്റെ ഫോട്ടോയ്ക്ക് മാലയിടുന്ന കാലോടെ എന്താ അരവിന്ദ, ആരുടെ ഫോട്ടോയിൽ മാലയിടുന്ന കാര്യം പറയുന്നത്? പറയും നമുക്ക് ഇട്ടേക്കാന്ന്. ആരെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. നീ അല്ലേ പറഞ്ഞ എന്തോ ഫോട്ടോന്നോ മാലോന്നൊക്കെ. അത് ഈ വടമാല ഇടുകയല്ലേ നമ്മളെ ആഞ്ജനേയർ. അതെ 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 അതെ. ആ ചാർത്ത് ചാർത്ത് പയ്യൻ കഠിന വ്രതത്തിലെന്നാ തോന്നുന്നു. അവന്റെ നെറ്റി കണ്ടല്ലേ അറിയില്ലേ. ചാർത്ത് ചാർത്ത് എന്ന് പറഞ്ഞിട്ട് എന്നെ ചാർത്താതെ വിട്ട് ദൈവമേ രക്ഷ വിട്ടു. ഒന്ന് വേഗം ആ സാറേ, ആൻസർ വന്ന് മുട്ടി നിൽക്കുക, മറന്നുപോകും ഞാൻ. എന്തോന്നായത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണല്ലോ ഇന്ന് എഴുതിയത് തന്നെ. അടുത്തിരിക്കുന്നവന്റെ പേപ്പർ നോക്കി എഴുതാം. ഇത് ഒടുക്കത്തെ കേസ് തന്നെ. മുന്നിൽ കൂടെയും വിടുന്നു, പുറകെ കൂടെയും വിടുന്നു. ആഹാ, ഇവൻ നല്ല എഴുത്തുകാരനാ. ആ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങാം. എഴുതിട്ടാ പേപ്പർ എന്താ പ്ലീസ് താ. ഇവൻ കാണാത്ത മട്ടി ഇരിക്കുകയാണല്ലോ. എഴുതിയത് സാറേ. അയ്യോ കൊളവായി. എന്താടോ, ഒരു അഡീഷണൽ പേപ്പർ വേണോ സാറേ? ദൈവമേ, ഇവൻ എന്തോ ഇതിനു വേണ്ടി എഴുതുന്നത്. അവൻ എഴുതി തീരട്ടെ, എന്നിട്ട് ചോദിക്കാം. രാത്രി മൊത്തം ഉറക്കളച്ചിരുന്ന് വിട്ടിട്ട് ഇപ്പൊ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടല്ലേ കരുവീട്ടി. ആരും കോപ്പി അടിക്കരുത്, പിടിച്ചാ മൂന്ന് വർഷം വെളിയില. ഇന്നൊരു കലക്ക് കലക്ക് ഞാൻ. ഇവന എന്റെ യഥാർത്ഥ കൂട്ടുകാരൻ, ദൈവമേ പൊലിപ്പിച്ചേക്കണേ. എന്തായാലും പേനയ്ക്ക് ജോലി ഒഴിവായി കിട്ടി, മടക്കി കൊടുത്തേക്കാം. എടാ അരവിന്ദ, ഇന്നലെ അവരെ രണ്ടുപേരെയും നീ അമ്പലത്തിൽ കൊണ്ടുപോയല്ലടാ. എന്താടാ നോക്കുന്നേ? ഞാൻ തന്നെടാ സയ്യിദ്. എന്താടാ കിട്ടിയതൊന്നും നിനക്ക് പോരെ? നീ കാരണോടാ എനിക്ക് മീനാക്ഷി കിട്ടാതെ പോയത്. എനിക്കിട്ട് പണി തന്ന് നീ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നീ അവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നോ? അതും അടുത്തവന്റെ പേപ്പർ നോക്കി. നീ പുറത്തോട്ട് വാടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവസാനമായി പറയാ, ഇനി അവരോടൊപ്പം നിന്നെ എങ്ങനെ അവിടെ കണ്ടാലുണ്ടല്ലോ. നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് കുഴിച്ച് മൂടും ഞാൻ. എല്ലാം എഴുതിയല്ലോ ഇതില്. പിന്നല്ല ഇത്ര പെട്ടെന്ന് ഇയാൾ എഴുതി കഴിഞ്ഞോ? ഒന്നും പഠിച്ചില്ലെന്ന് തോന്നുന്നു. പഠിച്ചു സാറേ, ഞാൻ പോവാ. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എഴുതി വെച്ചെന്ന് തോന്നുന്നു. എന്റെ അമ്മേ, ഇനി പഠിത്തവും വേണ്ട, ഒന്നും വേണ്ട. അല്ല അളിയാ, എല്ലാം എഴുതി തീർത്താ എളുപ്പമായിരുന്നു അളിയാ. സാരമില്ല അളിയാ, ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അടുത്ത സെമസ്റ്റർ എഴുതിയെടുക്കാലോ. വാ. അല്ല അളിയാ, നമ്മുടെ ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് പറയുന്നത് കേട്ടല്ലേ, നീ ഒന്ന് പറഞ്ഞു പോലും ഇല്ല. ആ പെണ്ണ് പറഞ്ഞല്ലേ. നീ അയാൾ കൊള്ളാമല്ലോ, കണ്ടുപിടിച്ചല്ലേ. വാ, നമുക്ക് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം.
ചേരിപ്പൂരി അടിക്കും ഞാൻ. കണ്ടില്ലേടാ കറുപ്പ് ഉടുപ്പിട്ടേക്കുന്നത്? എന്റെ വായിൽ ഇനിയുള്ളത് ദുഃഖത്തിന്റെ നാളുകളാണ്. നീ ഒരുത്തൻ കാരണം എനിക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് വല്ലവന്റെയും കയ്യിൽ നിന്ന് അടി കൊള്ളുന്നതിലും ഭേദം, എങ്ങും പോകാതെ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്നത് എത്രയോ നല്ലതാണ്. വേണ്ട, എന്നെ വിട്ടേക്ക്, ഞാൻ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. ദയവേ എന്നെ ഉപദ്രവിക്കരുത്. എടാ അളിയ, എടാ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയാൽ ഞാൻ തല്ലുകൊണ്ട് ചാവുന്നു. എന്താടാ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറയാൻ തുടങ്ങിയാ നീ കയറെടുത്ത് തൂങ്ങിച്ചാകേണ്ടി വരുവടാ. അരവിന്ദ, നീ ഉദ്ദേശിച്ച അരവിന്ദൻ അല്ല ഇത്. എങ്ങനെയാടാ വിളിക്കണ്ടേ? നീ വിളിക്കണ്ടേ? ഛേ, നല്ലൊരു വിശ്വാസിയായിരുന്നു ഞാൻ, കാരണം അവന്റെ വിശ്വാസം പോയി, എല്ലാം പോയി. അയ്യോ പാവം. എവിടെ ശബ്ദം? അതെ, ഈ വീട്ടിൽ ആരും ഇല്ലേ? വീടിനകത്ത് ആരുമില്ല, കിണറിനകത്തോ? കിണറിനകത്തോ? അല്ല, അതിനകത്ത് ആരാ? ഒന്നിങ് വന്ന് നോക്ക്. അയ്യോ, ഇതാരാ? നിങ്ങളായിരുന്നല്ലേ? എന്താ കുളിക്കുവായിരുന്നോ? അതെ, ആ സോപ്പ് പൊടി കണ്ടിട്ട്. കിണറ് കണ്ടാ മതിയല്ലോ, പടി ഉണ്ടോ ഇല്ലയോ ഉടനെ അങ്ങ് ചാടുമല്ലേ. തമാശയാണോ? തൊട്ടി പോയപ്പോ കയറി പിടിച്ച് ഞാൻ ഇറങ്ങിയത് താഴെ, ഇപ്പൊ കയറി പൊട്ടി ഞാനും വീണു. എന്താ തൊട്ടി താങ്ങാത്ത കയറി നിങ്ങളെങ്ങനെ താങ്ങുന്നത്? ഏത് നാട്ടുകാരന്? ആദ്യം എന്നൊന്ന് രക്ഷിക്കാൻ നോക്ക്, പിന്നെ പറയാം നാടും വീടും ഒക്കെ. അയ്യോ സാരി നഴിക്കണ്ട, നീളം പറ്റില്ല. വേണ്ട വേണ്ട, അതങ്ങ് മനസ്സിരിക്കട്ടെ. എത്തിയില്ലെങ്കിൽ പാവാട വള്ളിയും കൂടെ നിങ്ങളങ്ങ് ചോദിക്കുമല്ലോ. ഒന്ന് നിക്ക്. എന്തോ അതിപ്പഴാ ചോദിക്കുന്നത്? ആ പിഞ്ചിയെ കയറി തൂങ്ങി ചാടിയപ്പോ ഓർക്കണായിരുന്നു. ആദ്യം അതേ പിടിച്ചൊന്ന് കേറി വരാൻ നോക്ക്. ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. നോക്കി ആ കയ്യും തന്നെ. സമയത്ത് അയാള് വന്നേ, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ചത്തുവേനെ. വെള്ളം കുടിക്കാതെ ചത്തില്ലെന്ന് പറയില്ലല്ലോ, കിടപ്പ് കൊള്ളായിരുന്നു തവളെ പോലെ. അതിരിക്കട്ടെ, എന്താ ഈ വഴി? എന്തായത്? എന്നാ എന്റെ മുത്തശ്ശി ഉണ്ടാക്കിയ ഉഴുന്നവടയാ. ഇത് തരാൻ വന്നതാ? ആരും അറിയാതെ ഞാൻ കൊണ്ടുവന്നെ. അപ്പൊ നീ ഉണ്ടാക്കിയ വടയാന്ന് പറ. വിടാൻ വിടാനല്ലേ പറഞ്ഞു? വിട്, വിടുന്നേ, എന്നെ വിട്ടേ, വിട്. എന്താ അവസാന നിമിഷം വരെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? അവസാനം വരെ പറ്റില്ല. ഞാനുള്ള കാലം വരെ പൊന്നു പോലെ നോക്കും. കിണറിന്റെ അകത്ത് കിടന്നുള്ള കള്ളനോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കള്ള കൃഷ്ണൻ. ഹേയ് സുവർണ്ണേ, ഓടല്ലേ നിക്കാൻ. ഹേയ് അവിടെ നിക്കാനാ പറഞ്ഞേ. പൊക്കോട്ടെ, വീട്ടിൽ വന്നിട്ട് പോടി. ഞാൻ വരാം, പക്ഷെ പെട്ടെന്ന് പോവും. അയ്യോ എന്നാ രസമാ കാണാൻ. അപ്പച്ചി വാ. അപ്പച്ചി, നീ തിരിച്ചു പോകുമ്പോ അനിയനെ കൂട്ടിന് വിട്ടാ പോരെ. അതൊന്നും വേണ്ടടി. എന്നെ മനസ്സിലായോ? തൂവാല എടുത്ത് അന്ന് മറന്നോ? എന്ത് പോൺസ് പൗഡർ? സത്യയുടെ അളിയനാ ഇത്, അവന്റെ അമ്മയാ.
വരുന്ന വഴിയാണോ? ആ അതെ മോളെ. അമ്മ വരുമെന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് അവൻ വീട്ടിലേക്ക് പോയല്ലോ. അവൻ അവിടെ തന്നെ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞത്. ഈ പൊട്ടന എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അല്ല മോളെ, നിനക്ക് അവൻ താമസിക്കുന്ന വീട് അറിയാവോ? അറിയാം. അത് എന്റെ അനിയന വീട് ഒപ്പിച്ചു കൊടുത്ത. ഓ അങ്ങനെ, വാമ്മേ ഞാൻ കൊണ്ടുവിടാം. അത് പിന്നെ മോളെ, നിങ്ങളൊക്കെ ഒരേ ക്ലാസ്സിലാ പഠിക്കുന്നത്? അതെ അതേ മേ. പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കാര്യം അവൻ പറഞ്ഞേയില്ല കണ്ട. കള്ളത്തിരുമാലി അച്ഛൻ്റെ അതേ മോൻ തന്നെ. പിന്നെ മോളെ, അവൻ എന്നും കോളേജിലോട്ട് വരാറുണ്ടോ? നല്ല ചോദ്യമായി പോയി. 10 മണിക്ക് എത്തേണ്ട കോളേജില് 7 മണിക്കേ അവൻ എത്തും. വൈകിട്ട് 7 മണിക്കോ? 9 മണി കഴിഞ്ഞാ പോലും എഴുന്നേറ്റ് വരാത്തവന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ. ഒന്ന് വായടച്ചിട്ട് വാടാ, നടക്ക്. മോളെ ഇനി എത്ര ദൂരമുണ്ട് അങ്ങോട്ട്? ഇവിടെ അടുത്താ, ഇപ്പൊ എത്തും. അവിടെ തൊട്ട് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇച്ചിരി ഇങ്ങോട്ടാ. പിന്നെ വേറെന്തൊക്കെയാ? വേറെ അത് പറഞ്ഞില്ലല്ലോ. ഏതാടി? ഭക്തി, ഭക്തിയുടെ കാര്യം. അമ്മയുടെ മോൻ ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അയ്യോ, തിരിച്ചു കടിക്കാത്ത എന്തു കൊടുത്താലും തിന്നുന്നവനവൻ. അങ്ങനെയല്ല, വിശേഷ ദിവസങ്ങളില് ക്ഷേത്രത്തിൽ ആര് വന്നാലും ഇല്ലെങ്കിലും അവൻ ഉറപ്പായിട്ടും വന്നിരിക്കും. അത്രക്ക് ഭക്തിയാ. ഇല്ലേടി, നീ കേട്ടോടാ, യാതൊരു ചാൻസും ഇല്ലല്ലോ. അല്ല, നിങ്ങളുടെ ക്ലാസ് വേറെ വല്ല സത്യം പഠിക്കുന്നുണ്ടോ? ഒന്നും മിണ്ടാതിരടാ, അവന്റെ അസൂയ കണ്ടില്ലേ മോളെ. അമ്മേ ഭഗവതി, എന്റെ മോന് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി കൊടുത്തല്ലോ നീ. ഇതമ്മേ വീട്. ആ എന്റെ പൊന്നു മോളെ, നീ അവനെ പറ്റി പറഞ്ഞത് കേട്ട് എന്റെ മനസ്സ് കുളിർന്നു. ഈ വിവരം കെട്ടവന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ നശിച്ചത്. മക്കടെ കൂട്ടുകൂടിയില്ലേ, ഇനി അവൻ നന്നായിക്കോളൂ. നിങ്ങള് വരട്ടെ അമ്മ. ശരി മോളെ, തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മോനെ സജി, IAS കളക്ടറേ. ഡാ സജി, മാനെ സോസപ്പേ. അമ്മേ, വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്താടാ സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓണത്തിന് കണ്ടതാ, കോലം കെട്ടുപോയല്ലോ നീ. ഏയ് അതൊന്നുമില്ല, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ അല്ലേ? നല്ല ക്ഷീണം ഉണ്ടാവല്ലോ. അമ്മേ ഇങ്ങോട്ടിരിക്കേ. മക്കളെ, വീട്ടില് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ ഉണ്ടല്ലോ. നിങ്ങൾ തന്നെയല്ലേ വെച്ചുണ്ടാക്കി കഴിക്കുന്നത്? അതമ്മ ഞങ്ങള് തന്നെയാ. അങ്ങനെ ഒരു വിധത്തില് നിങ്ങൾ ഹോസ്റ്റൽ ഷാപ്പാടി നിന്ന് രക്ഷപ്പെട്ടു വന്നല്ലേ. അതെ അതെ. എത്ര നേരം ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തെന്നറിയോ? നിങ്ങൾ എവിടെ ഇറങ്ങിയത്? ഈ പൊട്ടനാ നീ കോളേജിൽ ഉണ്ടാവുന്നു പറഞ്ഞ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവൻ പറഞ്ഞെന്നുവെച്ച് അമ്മയ്ക്ക് അറിയില്ല. വിട്ടുകളടാ, അവർ വന്നല്ലോ. അച്ഛൻ സുഖം തന്നെയാണോ? അങ്ങേർക്ക് എന്താ, മില്ലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മില്ലും കൂടി വാങ്ങാൻ പോവുക. അത് ഇവന്റെ പേരിൽ വാങ്ങാൻ വേണ്ടിട്ടാ നിന്നെയും കണ്ട് അങ്ങനെ ഇവനെയും കൂട്ടിക്കൊണ്ടു പോവാൻ വന്നത്. കഴിക്ക്. മണ്ണുണ്ണിയെ പോലെ ഇരിക്കാത്ത സഞ്ജി ഇങ്ങോട്ട് എടുത്തോണ്ട് വാടാ. എപ്പ കണ്ടാലും എന്നോടാ പറയുന്നേ, മോനോടൊന്നും പറയത്തില്ലേ? അവൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ടല്ലോ, അവനോട് പറഞ്ഞു. എനിക്ക് എന്തേലും ജോലി തന്നില്ലേ, ഉറക്കം വരത്തില്ലല്ലോ. ഇന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരാന്നറിഞ്ഞ ഉടനേ അടുത്തുള്ള ജൗളിക്കടയിനെ നിനക്കായിട്ട് എടുത്തോണ്ട് വന്ന് തന്നതാ. നന്നായിട്ടില്ലേ? മോനെ ജോസഫേ, എന്തോടാ? അയ്യോ കരയില്ല മോനെ. എടാ എന്താടാ ഇത്? എടാ ജോസഫേ കരയാതടാ. ഇതിനൊക്കെ നല്ലാണ്, നോക്കടാ. ഒന്ന് വേഗം വിളമ്പ പച്ചി. പെടക്കാതടാ ഇന്ന മോനെ. സജി, ആ പെങ്കൊച്ചിന്റെ വീട് എവിടെയാന്ന് അറിയാവോ നിനക്ക്? അതിന്റെ വീടോ? തൊട്ടടുത്ത സ്ട്രീറ്റാ, 6-ാമത്തെ വീട്. വീടിന്റെ പടിക്ക് തന്നെ ഒരു മുല്ലപ്പന്തലുണ്ട്. ഇപ്പൊ സീസൺ അല്ലേ, മുല്ല ഇപ്പൊ പൂത്ത് പന്തലിച്ച് കിടക്കുകയായിരിക്കും. എനിക്കതൊന്നും അറിയില്ല. ശരിയാ ശരിയാ, ഇവനൊന്നും അറിയില്ല അല്ലടാ. അതെ അതെ, ഒന്നും അറിയാത്ത പഞ്ചവാവ അച്ഛനെ പോലെ അല്ലടാ. അവിടെ വീട് പണിത മേസരി ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ടല്ലോ. അവിടെ ചെന്നേച്ച് നീ എടാ. ബസ് എത്ര മണിക്കാ വരുന്നത്? വണ്ടി വരാറായമ്മേ, ഇപ്പൊ എത്തും. ജോസഫേ, നീ വിഷമിക്കൊന്നും വേണ്ടടാ, പഠിത്തം കഴിഞ്ഞാ നീ ഇവന്റെ കൂടെ അങ്ങ് വന്നേര്. ഞാൻ വരാമേ. ഡാ സജി, നമ്മുടെ അവിടെ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടല്ലോ, അതിന്നൊരെണ്ണത്തിന് ജോസഫിന് വേണ്ടി നമുക്ക് ആലോചിക്കാം. നല്ല കാര്യം. എന്താ മോനെ, നിനക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ. അയ്യോ അവന് നാണം വരുന്നു. എടുത്തോണ്ട് വാടാ, ബസ് വരുന്നു. എടുത്തു ചിലക്കാതിരിക്കും.
ജോസഫേ, ശരീരം നന്നായി നോക്കണം, സൂക്ഷിക്കണം. നമുക്ക് ബസ് ഒന്ന്. ജോസഫേ പോട്ടെ മോനെ, ലീവ് കിട്ടുമ്പോ അങ്ങ് വന്നേക്ക്. സജി, എനിക്ക് നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ അമ്മയെ കൊണ്ടാക്കിയിട്ട് എന്താ കാര്യം? പോട്ടെ, നീ പോയിട്ടോ, പിന്നെ പറയാം. ശരി. നമ്മുടെ അവിടെ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണത്തിന് ജോസഫിന് വേണ്ടി നമുക്ക് ആലോചിക്കാം. എന്താ മോനെ, നിനക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. അവസാന നിമിഷം വരെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? എന്താടാ, നീ സംഗീത കോളേജിലാണോ പഠിക്കുന്നത്? വന്ന് കേറിയ മുതൽ നിന്റെ തള്ള നിന്നെ അങ്ങ് പുകഴ്ത്തുവാണല്ലോ. എന്താടാ അവിടെ പ്രേമവും ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ? ഇല്ല, അല്ല, ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇല്ല. മൊത്തത്തിലൊരു പന്തികേടുണ്ടല്ലോടാ. നന്നാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തൊരു ചൂടായത്. ഇത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. വല്ലവന്മാരും ഇങ്ങോട്ട് വരാതിരുന്നാ നല്ലത്. പോട്ടെ പോട്ടെ. മില്ലി പിണ്ണാക്കിന് ആള് വരും, അവിടെ തരുപോലുമില്ല. നിങ്ങൾ എവിടുത്തുകാരാ? അടുത്ത ആറ് മൈലില്. ആറാം മൈലാന്ന് പറഞ്ഞിട്ട് കണ്ട പരിചയം അങ്ങോട്ട് തോന്നുന്നില്ലല്ലോ. കച്ചവടാണേ, നാട്ടിലെപ്പോഴും ഉണ്ടാവാറില്ല. ഈ ചന്തകളൊക്കെ കയറി ഇറങ്ങി നടക്കും. വല്ലാതെ ദാഹിക്കുന്നുണ്ട്, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കി. അമ്മേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോട്. സുന്ദരി,
അപ്പോ ഒരു വില പറയുകയാണെങ്കിൽ നോക്കായിരുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. എന്താ ഇത് വിൽക്കുന്നതെന്ന് അറിഞ്ഞാ വന്നത്? ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞ എങ്ങനെ? എടാ കുട്ടപ്പ, പശുവിന് കച്ചി എടുത്ത് കൊടുക്കാം. കണ്ടടത്ത് എന്താ നീ പറഞ്ഞ? അല്ല എന്താ പറഞ്ഞ? മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് അറിയില്ലേ? ചേട്ടത് ക്ഷമിച്ചാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നടക്കടാ. അങ്ങിന്നലി പശുവിന് കൊടുക്കാന്ന് പറഞ്ഞല്ലായിരുന്നു? ആ വന്നവന്മാരെ കണ്ടറിയാം പശുവിനെ മേടിക്കാൻ വന്നതല്ലെന്ന്. അവനിപ്പോ അങ്ങ് കോളേജിൽ എത്തിക്കാണൂടാ. എത്തിക്കാണോന്ന്? സോറി സജി, നീയമ്മ ഈ നാട്ടിലേക്ക് പോകുന്ന നേരത്ത് നിന്നോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ പറയും മുമ്പ് പ്രതീക്ഷിക്കാതെ ചിലതൊക്കെ നടന്നു. വേഗം പോവാം നമുക്ക്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ നമുക്ക് രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റില്ല. എന്താ കാര്യം? എന്റെ വീട്ടിൽ എന്നെ കല്യാണം നിശ്ചയിച്ചു. അമ്മാവന്റെ മോനെ കൊണ്ട് വീട്ടുകാരൻ എന്നെ കെട്ടിക്കാൻ പോന്നെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതാ ഞാൻ ഓടിപ്പോന്നെ. നീ എന്ത് ഈ നേരത്തെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ആരെങ്കിലും കണ്ടിരുന്ന ഭ്രാന്താണോ നിനക്ക്? വാ വാ, ഇവിടെ ആദ്യം ഇറങ്ങാൻ നോക്ക്. പറ്റില്ല. പറയുന്ന അനുസരിക്കും മോളെ. നിന്നെ വിശ്വസിച്ച ഞാൻ വന്ന്. എനിക്കിനി എല്ലാം നീയാ. മനസ്സിലാക്കൂ സുവർണ്ണെ, ഈ വർഷത്തോടെ പഠിത്തം തീരും. അത് കഴിഞ്ഞ് നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പറയുന്ന കേക്ക് സുവർണ്ണെ. അതൊന്നും നടക്കില്ല. അതിന് വീട്ടുകാർ സമ്മതിക്കില്ല. ഞാനിപ്പോ ഇവിടെ വന്നത് എന്റെ വീട്ടുകാർ അറിഞ്ഞു കാണും. അവരിപ്പോ എന്നെ തേടുന്നുണ്ടാവുതാ. വാ, നമുക്കിപ്പോ എങ്ങോട്ടെങ്കിലും പോവാം. ഇങ്ങോട്ട് നോക്ക്, ഇപ്പൊ നീ എന്റെ കൂടെ വന്നില്ലെന്ന് വെച്ചോ, നാളെ രാവിലെ നീ എന്റെ ശവമായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കണ്ടോ? അപ്പൊ നിനക്ക് സന്തോഷാവില്ലേ? Thank you.
എനിക്ക് വേറെ വഴിയില്ലായിരുന്നടാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. സജി, നീ ഒന്ന് ശ്രദ്ധിക്കണം, അവള് ഇവിടുത്തെ ഒരു പ്രമാണിയുടെ മകളാ. നീ എന്നോട് ക്ഷമിക്കണം. പറയടാ, അവനെ എവിടെ ഒളിപ്പിച്ചേ? ആരെ എന്താ പറഞ്ഞ്? അടിച്ചത് അവരല്ല, ഞാനാ. മോനെ വാ. ഇവന്മാരാരാ മോനെ? ഇവരൊക്കെ എവിടെ ഉള്ളവരാ? എനിക്കതൊന്നും അറിയില്ല. നിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ വിടാം. അവന്മാരെ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്കെന്റെ മോളെ വേണം. രണ്ടുപേരും ഒന്നിച്ച് താമസിക്കല്ലേ? അതാ ഞാൻ നിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വന്നത്. പറയൂ മോനെ. അതല്ലേ പറഞ്ഞ അറിയില്ലെന്ന്? ഇവനോട് എങ്ങനെ ചോദിച്ചാ പറയില്ലടാ. അറിയില്ലല്ലേ, എനിക്ക് നന്നായി അറിയാം. അവനെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി നുറുക്കം ഞാൻ. വട. എരിയുന്നുണ്ടല്ലേ? പുകയുന്നുണ്ടല്ലേ? ഒന്നിന്റെ കുറവള്ളി. ഞാൻ പോയട്ടെ പോയട്ടെ, പെരകത്തുമ്പോ കഴുക്കോലൂരാന്ന് വിചാരിക്കണ്ട. വാഴ വെട്ടി തീ കെടുത്താൻ നോക്ക്. എന്റെ കൈ വെട്ടി എന്നും പറഞ്ഞ് വരാനുള്ളത് വഴി തെങ്ങു. നോക്കി പേടിപ്പിക്കാതെ ചെല്ല്. കണ്ട നായ്ക്കളുടെ കേക്കണ്ട ഗതികേടുവന്നല്ലോ. ഇതാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. ചേട്ടാ ഇരിക്കും, ഞാനിപ്പോ ശരിയാക്കിക്കോളാം. ചേട്ടാ ചേട്ടാ പറയുന്നൊന്ന് കേൾക്ക്. ചേട്ടാ ചോറ് കൊണ്ടുവരാൻ എത്ര നേരമായി മനുഷ്യന്റെ ജീവൻ പോവാ. ഏ നീയോ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? സ്വന്തം വീട്ടിൽ ഒളിച്ചു കഴിയേണ്ട അവസ്ഥ എനിക്ക്. മാറി നിൽക്കണം അങ്ങോട്ട്. ബന്ധങ്ങളുടെ വില അറിയില്ലടാ നിനക്ക്. എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ഈ ടെറസിന്റെ മേലെയാ ഞാനിപ്പോ കിടക്കുന്നത്. നിനക്കൊക്കെ വീടുണ്ടാക്കി തന്നില്ലേ? ഇതൊന്നും അല്ലടാ എനിക്ക് കിട്ടേണ്ടത്. എടാ മര്യാദക്ക് ഞാൻ പറയുക, ഇവിടുന്ന് പൊയ്ക്കോ. കൺമുന്നി കണ്ടുപോരുത്. പോടാ.
എങ്ങോട്ടാടാ പോകണ്ടേ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സ്നേഹിച്ച് പെണ്ണെ വിളിച്ചിറക്കിക്കൊണ്ട് പോയതാ? ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുക. പേടിത്തൊണ്ടനെ പോലെ ഒളിച്ചിരിക്കുന്നു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിനക്ക് സ്വന്തം ബന്ധമൊക്കെ ഉണ്ട്. ജോസഫിന് എന്തെങ്കിലും ഉണ്ടായാ നമ്മളല്ലാതെ വേറെ ആരാ? നീ കഴുത്തെ പിടിച്ച് തള്ളിയല്ലോ. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരില്ലെന്ന് എനിക്കറിയാം. ഞാനിവിടുന്ന് പോയേക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അത് എന്റെ രക്ഷയാടാ ഞാൻ നോക്കാറുള്ളത്. നീ പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ടൊരുത്തനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. എടാ എന്തു വന്നാലും സാരമില്ലടാ, വാ വാടാ അവനെ പോയി നോക്കാം നമുക്ക്. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നേരം വിളിക്കുന്നതിന് മുമ്പ് വീട്ടിലുണ്ടാവണം എന്റെ മോള്. ചെല്ലേ വാടാ. പഠിക്കാൻ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ പെങ്കൊച്ചിനും കൂട്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലേ? അവനെങ്ങാനും ഞങ്ങളുടെ കൈ കിട്ടിയ അവന്റെ കഴുത്ത് ഞാൻ അറക്കും. നിങ്ങൾ എന്തേ പറയുന്നേ? എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടേലെന്താ ഇല്ലേലെന്താ? അവൻ വന്നാ ഞാൻ തന്നെ അവനെ കൊന്നിട്ട് നിങ്ങളുടെ മകളെ അവിടെ കൊണ്ടേൽപ്പിക്കും. വിശ്വസിക്കാം നിങ്ങക്ക്. വാടാ. ജോസഫേ. മാമ വാ ഇങ്ങോട്ട്. ഒന്നുമില്ല മോനെ, എനിക്കൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സമാധാനം. നീ ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ അവന്മാര് അവന്മാര് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കെ. എങ്ങനെങ്കിലും കേട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായി. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. ഇവിടുന്ന് ഇനി ഇവിടെ നിക്കരുത്, നിക്കരുത്. പറയുന്ന കേക്ക് പോ. മോനെ പറയുന്ന കേക്ക് മനസ്സേ. നിക്ക, ഒരു നിമിഷം നിക്ക. ഇത് വെച്ചോ, ഇത് വെച്ചോ. കാശൊന്നും വേണ്ട. കേക്ക് ഇത് വെച്ചോ ജോസഫേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് മോനെ, ഇത് വാങ്ങിക്കോ. ഒരു അച്ഛന്റെ സ്ഥാനത്ത് തരിക, ഇത് വാങ്ങിച്ചോ. മോനെ ജോസഫേ, ഞാനൊന്ന് പറയട്ടെ. എന്റെ പെങ്ങക്ക് ഒരേ ഒരു മകൻ അനിയ, അവനും കൂടി ഇല്ലാതായി കഴിഞ്ഞാ വേറെ ആരും ഇല്ല എനിക്ക്. നീ നീ ഇവിടുന്ന് രക്ഷപ്പെടേ. സമയമില്ല ചെല്ലെ. ഈ കുഞ്ഞൊരു വലിയ വീട്ടിലെ കുഞ്ഞാണ്. നീയാണ് ഇവളെ നോക്കേണ്ടത്. ഇവളുടെ കണ്ണു തന്നെ നോക്കണം മോനെ. നിന്നെ വിശ്വസിച്ച് വന്നിരിക്കുക. ചെല്ലെ ചെല്ലെ ചെല്ലെ. പറയുന്ന കേക്ക് മാമ, പറയുന്ന കേക്ക് പോ. വരുന്നുണ്ട്, ദൈവം ഇതിവിടുന്ന് പോ. മക്കളെ, മാമന്റെ അനുഗ്രഹം ഉണ്ടാവും. വേഗം പൊയ്ക്കോ. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോ മക്കളെ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. ആരാടാ നീയൊക്കെ? എന്താ വേണ്ടേ? ഞങ്ങൾ പുളിയമ്മലയിൽ നിന്ന് വരുവാ. ജോസഫ് വന്നോ ഇവിടെ? എന്താ ആൾക്കാരിങ്ങനെ മാറി മാറി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആളില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തരുന്നേ? എത്ര പേരോടാ ഞാൻ ഇങ്ങനെ പറയുന്നില്ലെന്ന് സംശയം ഉണ്ട്. അകത്ത് വന്ന് നോക്ക്.
ചേട്ടാ ചേട്ടൻ ഉദ്ദേശിച്ച പോലെ ഇനി രണ്ടുപേരും കൂടി ഈ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കേണ്ടി വരും. എനിക്ക് പറഞ്ഞേക്കപ്പോ വന്നേക്കുന്ന ഓരോന്ന് വലിഞ്ഞു കയറി. നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ സത്യമാണ്. ഞാനും ജോസഫും പത്താം ക്ലാസ് വരെ ഒരുമിച്ചൊക്കെയാണ് പഠിച്ചത് തീക്കോയി സ്കൂളിൽ. തോറ്റു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് കട തുടങ്ങി ഞാൻ. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അവൻ കോളേജിൽ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നത്. എന്നാ ചേച്ചി ഇതെന്താടാ ചെല്ലുന്നിടം എല്ലാം തടസ്സമാണല്ലോ. ഇവനും അറിയില്ല എന്ന് പറയുന്നല്ലോ. ഇപ്പം എന്ത് ചെയ്യടാ നമ്മൾ? അവര് കാണുന്നതിന് മുമ്പ് നമുക്ക് ജോസഫിനെ കണ്ടെത്തണം. ചായ വേണ്ടെന്ന് പറഞ്ഞു. കുടിക്കാൻ നാരങ്ങയോ മോരോ വല്ലതും വേണോ? ഇല്ല ഒന്നും വേണ്ട. ഒരുപക്ഷെ അവനെ കണ്ടാൽ ഞങ്ങൾ വന്നൊന്നു പറഞ്ഞേര്. കണ്ടാ ഞാൻ പറയായിരിക്കോ. പിന്നെ തൃശ്ശൂരിൽ ഒരുത്തനുണ്ട്, പേര് ഈശ്വരൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. എന്തായാലും നിങ്ങൾ അവനെ പോയി ഒന്ന് കാണു. ഇതാ അവൻ്റെ അഡ്രസ്. താങ്ക്സ് ചേട്ടാ. ആ ശരി പോയിട്ടോ. വാടാ നമുക്ക് പോയി നോക്കാം. എന്താ ഏട്ടാ കടയിൽ ഇടയ്ക്കിടയ്ക്ക് ആള് വരുന്നുണ്ടല്ലോ, പ്രേമക്കേസാ? ആ കേസ് തന്നെയാടാ. കഴിഞ്ഞ ആഴ്ച ഒരു പ്രേമകേസിന് പോയിട്ട് വിറ കൊടിക്കുന്ന പോലെ എൻ്റെ കൈ ഒടിച്ചു വിട്ടവന്മാർ. അതിൻ്റെ കെട്ടിതൊരു അഴിച്ചില്ല. അതിനിടയ്ക്ക് അടുത്ത പണിയായിട്ട് വന്നിരിക്കുന്നത്. വല്ലവനും പോയി കൂട്ടുനിന്നിട്ട് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാനിതിന് അടി വാങ്ങി. ഈ ഒരു ചൂടുള്ള നല്ല ഏട്ടാ. അതുകൊണ്ടല്ലേ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഏതോ ഒരു അഡ്രസ് കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു. ജോസഫ് നാട്ടുകാരുടെ ഭൂമി തല നിവർത്തി നടക്കാൻ വയ്യാത്ത രീതിയാക്കി കളഞ്ഞില്ലേടി മഹാഭാവി. ഒച്ച വെച്ച ആളെ കൂട്ടണ്ട, കൊണ്ടുപോയി കുളിപ്പിച്ച് തുണി വരാൻ നോക്ക്, കൊണ്ടുപോ. എവിടെ നിന്നാടാ കിട്ടിയത്? പോകുന്ന വഴിക്കൊരു പുളിയമലക്കാരനെ കണ്ടു, അവന്റെ കൂടെ പഠിച്ചതാ, പേര് സയ്യിദ്. ജ
ചെയ്തു കൊണ്ടുവിട്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചല്ലേ. അതെ അതെ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒരു കുട്ടി ഉണ്ടായ എല്ലാ വിഷമവും തീരും, ഞങ്ങൾ വരട്ടെ. അപ്പൊ നമ്മൾ അങ്ങോട്ട്. അത് ഒരു കുട്ടിയെ കൊണ്ടായിരുന്നു. ചോറ് അവനെ കൊണ്ട് തീറ്റിക്കാനോ? ആ വീട്ടിലെ പെണ്ണ് ഓടിപ്പോയെന്ന് പറയുന്ന നാട്ടുകാരെ കൊണ്ട് ഓടിപ്പോയവളെ വെട്ടിക്കൊന്നു പറയിപ്പിക്കണോടാ. എന്താന്ന് നോക്ക. അവിടെ പോയി നോക്ക്. Yeah.
എന്താ നീ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്താ നമുക്ക് രണ്ടുപേർക്കും പിരിയാം ശക്തി? നമ്മളിവർ ജീവിക്കാൻ അനുവദിക്കില്ല. നമുക്കിടയിൽ ഒന്നും വേണ്ട. അതെന്താ വേണ്ടെന്ന് പറഞ്ഞ വേണ്ട? അതല്ലേ എന്താന്ന് ചോദിച്ചേ. സുവർണയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ജോസഫ് ജോസഫിനെ കൊന്നു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. സുവർണയെ കൊല്ലാൻ പോവ, അവളെ കൊണ്ടുവന്നതേ അതിന്. ആരാത്? കഥ പറക്ക്. അയ്യോ കഴിഞ്ഞു, എല്ലാം ഇവിടെ തീരും പോവ. ഇനി നമ്മൾ എന്തേ ശക്തി? ഇനി ഇവിടുന്ന് പുറത്തു പോവാൻ പറ്റില്ല. നമ്മളെയും കൊല്ലാൻ പോവാ. ഏയ് ആരാത്, കഥക്ക് തുറക്ക്, കഥക്ക് തുറക്ക്. അന്ന് കണ്ടപ്പോ തന്നെ വെട്ടിക്കൊന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേട് വരില്ലായിരുന്നടാ. അവനെ കത്തിച്ചതുപോലെ രണ്ടുപേരെയും കത്തിച്ചേക്ക. അമ്മേ, കാന്തല്ലൂർ മോളുടെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അമ്മയെ വന്ന് വിളിച്ചോളാം. അവള് പെണ്ണായിട്ട് ജനിച്ചപ്പോഴേ നമ്മുടെ പകുതി സന്തോഷം പോയതാ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സെങ്കിലും നിലനിൽക്കണമല്ലോ. തീർത്തേക്ക്.
കൊളുത്ത് സജി, സ്നേഹത്തിന്റെ വില എന്തെന്നറിയാൻ വയ്യാത്തവരാണ് ഇതിനെയെല്ലാം എതിർക്കുന്നത്. ജോസഫിന്റെ സ്നേഹം തെറ്റാണെങ്കിൽ ഇവൻ ജീവിക്കുന്നതും തെറ്റാണടാ. കത്തിക്കട ഇവനെ. ചേട്ടാ തുറക്ക് ചേട്ടാ, വാതിൽ തുറക്ക്. അയ്യോ പറയുന്ന ഒന്ന് കേക്ക് ചേട്ടാ, ചവിട്ടി പൊളിക്കുന്നത്. Hmm.
സുവർണ തായങ്ങ